ഇന്ന് നമുക്ക് കുട്ടികൾക്ക് വളരെ ഇഷ്ടമായിട്ടുള്ള പാസ്ത തയ്യാറാക്കാം. വൈറ്റ് സോസ് പാസ്തയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ആദ്യം ഞാൻ ഒരു 150 ഗ്രാം പാസ്തയാണ് എടുത്തിരിക്കുന്നത്. ഒരു കടായിലേക്ക് നല്ല ചൂടുള്ള വെള്ളമാണ് ചേർക്കുന്നത്. ഒരു 1.5 ലിറ്റർ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 150 ഗ്രാം പാസ്ത അത് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ വെള്ളം വെച്ച് തിളച്ച ശേഷം പാസ്ത ചേർത്ത് കൊടുത്താലും മതി, ചൂടുള്ള വെള്ളം തന്നെ ചേർക്കണമെന്നില്ല. ഇനി ഇതിലേക്ക് അല്പം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലെ കുക്കിംഗ് ടൈം 11 മിനിറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അത്രയും ടൈം തന്നെ വെച്ച് കൊടുക്കാം. കവറിൽ ഉള്ളതനുസരിച്ച് നമുക്ക് ഏതാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അനുസരിച്ച് ചെയ്ത് കൊടുക്കാം. മറ്റൊരു കടായിയിൽ ഞാനൊരു 1.5 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി ഇതിലേക്ക് ഉപയോഗിക്കാൻ ഏതൊക്കെ പച്ചക്കറികളാണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അത് മുഴുവൻ ഇതിലേക്ക് ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഞാനിവിടെ ഒരു ചെറിയ ക്യാരറ്റ്, അതുപോലെ തന്നെ അല്പം ഗ്രീൻ പീസ്, ക്യാപ്സിക്കം ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2-3 മിനിറ്റ് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഇതിനാവശ്യമായ ഉപ്പ്, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പെപ്പർ പൗഡർ ചേർത്ത് 1 മിനിറ്റ് കൂടെ ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം നമുക്കത് വേറൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് അതേ കടായിൽ തന്നെ വൈറ്റ് സോസ് ചെയ്യാം. അതിനായിട്ട് ഇവിടെ ഞാനൊരു 2 ടേബിൾ സ്പൂൺ ബട്ടറാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ചൂടാവട്ടെ. നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് തിളച്ചും അത് വന്നിട്ടുണ്ട്, ഒന്ന് കുറുകി. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അല്പാൽപമായിട്ട് പാല് ചേർത്ത് കൊടുക്കാം. 1 ഗ്ലാസ് ചേർത്തു. അത് മുഴുവനായി മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ബാക്കി 1/2 ഗ്ലാസ് പാല് കൂടെ, 1/2 കപ്പ് പാല് കൂടെ അതിലേക്ക് ചേർക്കാം. നമ്മുടെ പാസ്ത ഏകദേശം 11 മിനിറ്റ് ആയിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. നമുക്കിതിൽ വെള്ളം മാറ്റിക്കളയാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് അത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളവന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് തിളച്ച് കഴിയുമ്പോൾ തന്നെ അതൊന്ന് കുറുകി തുടങ്ങും. നല്ലപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ്, 1/2 ടീസ്പൂൺ ഒറിഗാനോ, അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം പെപ്പർ പൗഡർ, ആവശ്യത്തിനുള്ള ഉപ്പ്, ഈ സോസിനാവശ്യമായ ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്ക് മിക്സ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെച്ച് കൊടുത്താൽ മതി. 1 മിനിറ്റോളം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വഴറ്റി മാറ്റിവെച്ച പച്ചക്കറികൾ അത് ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പാസ്ത ഇതിലേക്ക് ആഡ് ചെയ്യാം. അത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. 1-2 മിനിറ്റോളം അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്കൊന്ന് അതിൻ്റെ കുറവാണെന്ന് തോന്നി അല്പം പാല് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരുപാട് കട്ടി പോലെ വേണ്ട എന്നുണ്ടെങ്കിൽ ഞാൻ അല്പം പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വൈറ്റ് സോസ് പാസ്ത തയ്യാറായി. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഒന്നാണല്ലോ പാസ്ത.